കേരളത്തിന്റെ വികസനം മുടക്കാൻ മഞ്ഞക്കുറ്റിയുടെ പുറകെ നടക്കുന്നതിനിടയിൽ ഈ രാജ്യത്തിനാകെ ദുരന്തം വിതയ്ക്കുന്ന ഒരു ചുവന്ന കുറ്റിയുടെ കാര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മറന്നുപോകുന്നു. പാചകവാതകത്തിന്റെ വില 50 രൂപ കൂട്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായ 2 ദിവസങ്ങളിലായി 2 രൂപയിലധികം പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ്റെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും യുവജന നേതാക്കളുടെയും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതേക്കുറിച്ചൊരു അക്ഷരം പോലുമില്ല. അവരുടെ പ്രസ്താവനകളിലും പാചകവാതകത്തിനും പെട്രോളിനും ഡീസലിനും വില വർധനവുണ്ടായതിനെക്കുറിച്ച് കമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. അവർ മഞ്ഞക്കുറ്റിയുടെ മാത്രം പിറകെയാണ്. കാരണം മഞ്ഞക്കുറ്റി എങ്ങാനും ഒരു വിജയമായി പോയാൽ കേരളത്തിൽ പിന്നെ ആജീവനാന്തകാലം കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. ചുവന്ന കുറ്റിയുടെ കാര്യം പിന്നെ ബി ജെ പി ചെയ്യുന്നതല്ലേ? ദേശീയ തലത്തിൽ ഞങ്ങളാണ് പ്രതിപക്ഷമെന്നൊക്കെ ഇങ്ങനെ തള്ളിമറിക്കുമെങ്കിലും അവർക്കെതിരായി നിവർന്നു നിന്ന് ഒരു പ്രതിഷേധ സമരം നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? കേരളത്തിലും ഈ പാചകവാതക വിലയ്ക്കും ഇന്ധനവില വർധനവിനും എതിരായിട്ടുള്ള സമരം ഉയർന്നു വരേണ്ടതല്ലേ? അതിനെതിരായി നിരന്തരം ശബ്ദമുയർത്തേണ്ടതല്ലേ? ഇപ്പം മഞ്ഞക്കുറ്റി ഈ സിൽവർ ലൈൻ പാത കടന്നു പോകുന്ന ഇടങ്ങളിലുള്ള ആളുകളെയാണ് ബാധിക്കുന്നതെന്ന് പറയാം. പക്ഷേ പാചകവാതകത്തിന് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കൂടിയത് 300-ലധികം രൂപയാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇപ്പോൾ 110-ൽ എത്തി നിൽക്കുന്നു. അധികം വൈകാതെ അത് 130-ലേക്കും 140-ലേക്കും എത്തുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനെതിരെയല്ലേ പ്രതിഷേധിക്കേണ്ടത്? KPCC പ്രസിഡന്റിൻ്റെ ഫേസ്ബുക്ക് പേജും ട്വിറ്റർ പേജും ഒക്കെ നോക്കൂ. അവിടെ ഒന്നും ഈ 2 ദിവസങ്ങളിലായി ഉണ്ടായിരിക്കുന്ന ഇന്ധന വില വർധനയെക്കുറിച്ചൊരു പരാമർശം പോലുമില്ല. അദ്ദേഹം ഒരു ലോക്സഭാംഗം കൂടിയാണ് എന്നുള്ള കാര്യം നാം ഓർക്കണം. അതിശക്തമായ പ്രതിഷേധം കിട്ടാവുന്ന ഇടങ്ങളിലെല്ലാം രേഖപ്പെടുത്തേണ്ടുന്ന ഒരു ഘട്ടം. അതൊക്കെ മറന്ന് നമുക്കിവിടെ ആകെ വേണ്ടത് ആ മഞ്ഞക്കുറ്റി പറിക്കൽ മാത്രമാണ് എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ 2 ദിവസമായിട്ട് കൂടി ഒരക്ഷരം പറയാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം, അതിനെതിരായ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്യാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം. മറുവശത്ത് നോക്കൂ, DYFI എല്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കാനുള്ള അവരുടെ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. CPIM പരസ്യമായി തന്നെ ആ നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഇവിടെ കുറ്റിപറിക്കൽ മാത്രമാണ് ഞങ്ങളുടെ ജോലി എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നു. അവിടെയാണ് ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാവുക. ഈ BJP എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇവിടെ പിണറായി വിജയൻ ചെയ്താൽ മാത്രമേ കുഴപ്പമുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് ആ BJPയോടുള്ള സ്നേഹം കോൺഗ്രസ്സിലെ ചിലർക്കെങ്കിലും കൂടിപ്പോയതുകൊണ്ടല്ലേ എന്ന്.